ടെബ്ലസ് ഇപ്പൊ വിന്റർ സീസൺ ആണല്ലേ അത്യാവശ്യം തണുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാവിലെയൊക്കെ അത്യാവശ്യം തണുപ്പായിട്ട് എല്ലാവരും ചൂടുവെള്ളത്തിലൊക്കെ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ അല്ലെ സീസൺ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിന്നും മാറിയിട്ടുണ്ടായിരിക്കും അല്ലെ കുറച്ച് കൂടുതൽ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്കിൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിനെ ഈ വിന്റർ സീസണിൽ എങ്ങനെയാണ് ഡ്രൈനെസ് ഒക്കെ കുറച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ എന്നുള്ളതാണ് അത് ഒരുപാട് പ്രോഡക്ട്സും അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ട് സ്കിൻ കെയർ ഒരുപാട് സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടല്ല ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്തിട്ട് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ വിന്റർ സീസണിൽ നമ്മുടെ സ്കിന്നിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് പിന്നെ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ഞാൻ ഈ വിന്റർ സീസണിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് അപ്പോൾ അതും കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്കിൻ ക്ലെൻസിങ്ങിൽ നിന്ന് തുടങ്ങാം അല്ലേ എപ്പോഴും അതിപ്പോൾ വിന്റർ സീസൺ എന്നല്ല ഏത് സീസൺ ആണെങ്കിലും നമ്മുടെ സ്കിന്നെ നല്ലോണം ക്ലീൻ ആക്കി വെക്കണം നല്ലോണം വാഷ് ചെയ്ത് വെക്കണം അപ്പോൾ വിന്റർ സീസണിൽ നമ്മൾ സ്കിൻ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒരിക്കലും ഡ്രൈ ആവുന്ന കൂടുതൽ ഡ്രൈ ആവുന്ന സാധനങ്ങൾ വെച്ചിട്ട് പ്രോഡക്ട്സുകൾ വെച്ചിട്ട് നമ്മുടെ സ്കിന്നിനെ വാഷ് ചെയ്യാതിരിക്കുക നമ്മുടെ ഫേസിനെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ഫേസാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്യാതിരിക്കുക നമുക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ സാധനങ്ങൾ അതായത് ഓട്സോ പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫേസ് വാഷും യൂസ് ചെയ്യാം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്ര ഡ്രൈയിങ് അല്ലാത്ത ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാനാണ് പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോവിൻ്റെ ആപ്പിൾ സിഡർ വിനിഗർ ഫേസ് വാഷാണ് ഇപ്പം ഇതെനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് അത്ര ഡ്രൈയിങ് അല്ല എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ് അപ്പോൾ എൻ്റെ സ്കിന്നിനൊന്നും അത്ര പ്രശ്നമില്ല ഈ ഒരു ഫേസ് വാഷ് അത്ര ഡ്രൈയിങ് ആയിട്ട് തോന്നിയിട്ടില്ല നോർമൽ സ്കിന്നിനും ഇത് സൂട്ടാവും തോന്നുന്നുണ്ട് പിന്നെ ഇനി വല്ലാത്ത ഡ്രൈ സ്കിന്നുള്ളവർ അതായത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള ഫേസ് ഏതൊരു ഫേസ് വാഷ് ആണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഡ്രൈയിങ് ആക്കും അല്ലേ നമ്മുടെ കുറച്ച് നമ്മുടെ നാച്ചുറൽ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കില്ല ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡ്രൈയിങ് ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ വല്ല ഓട്സോ ഓട്സ് പൗഡർ കടലമാവൊക്കെ കുറച്ച് കൂടുതൽ ഡ്രൈയിങ് ആക്കുന്ന പ്രോഡക്റ്റാണ് അപ്പോൾ ഓട്സോ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ അല്ലാത്ത ആൾക്കാർക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടാവുന്ന ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം ഇപ്പം ഞാൻ കാണിച്ചിരുന്ന വോവിൻ്റെ ഈ ആപ്പിൾ സിഡർ വിനിഗർ ഫേസ് വാഷ് നല്ലതാണ് അത്ര ഡ്രൈയിങ് അല്ല അതുപോലത്തെ ഒരുപാട് ഫേസ് വാഷസ് ഉണ്ട് അവൈലബിൾ ആയിരിക്കും ഇതിപ്പോൾ ഞാൻ വിന്റർ സീസണിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എനിക്ക് നന്നായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനിത് മെൻഷൻ ചെയ്തത് അങ്ങനെ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ ഓട്സ് പൗഡറോ കടലമാവോ പയറുപൊടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യുക നല്ലോണം ക്ലെൻസ് ചെയ്യുക ഇത് വിന്റർ സീസണിൽ മാത്രം ചെയ്യേണ്ട കാര്യമല്ല എല്ലാ സീസണിലും ചെയ്യണം പക്ഷേ ഞാൻ വിന്റർ സീസണിൽ റൂട്ടീൻ പറയുമ്പോൾ ഞാൻ പറയണമെന്നില്ല ആദ്യം ഫേസ് നല്ലോണം വാഷ് ചെയ്യുക നമ്മുടെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുക ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ക്രബ്ബറും കാണിച്ചു തരുന്നില്ല പക്ഷേ നമുക്ക് നാച്ചുറലായിട്ട് കുറച്ച് സ്ക്രബ്ബറൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൽ ഏറ്റവും ബെനിഫിഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് നമ്മൾ കുറച്ച് ഹണി തേനും കുറച്ച് പഞ്ചസാരയും കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് നാരങ്ങയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മളെ ഫേസിന് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇതൊരു നാച്ചുറൽ സ്ക്രബാണ് പക്ഷേ ഭയങ്കര എഫക്റ്റീവാണ് നല്ല സ്മൂത്ത് ആകാൻ സ്കിൻ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബറാണ് അത് തന്നെ നമുക്ക് നമ്മുടെ ലിപ്സിലും അപ്ലൈ ചെയ്യാൻ പറ്റും ലിപ്സിലെ പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സ്ക്രബ്ബർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നാച്ചുറൽ സ്ക്രബ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ ഇനഫ് ധാരാളമാണ് അത് തന്നെ യൂസ് ചെയ്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രബറും അതുപോലെ തന്നെ ഫേസിന് ലിപ്സിന് ഒക്കെ സെപ്പറേറ്റ് ഒരുപാട് പ്രോഡക്ട്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അതാണ് എളുപ്പം കുറച്ചും കൂടി നമുക്ക് ഉണ്ടാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതായാലും മതി വാങ്ങിച്ചിട്ടാണെങ്കിലും പക്ഷേ എക്സ്ഫോളിയേറ്റ് ചെയ്യാന്നുള്ള സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കാരണം നമുക്ക് ഡെഡ് സ്കിൻസ് ഒക്കെ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് വിന്റർ സീസണിലുണ്ട് അപ്പോൾ അതിനെ ഉണ്ടാവുന്നതിനനുസരിച്ച് തന്നെ റിമൂവ് ചെയ്യുക എന്നുള്ളതും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അതുകൊണ്ട് അത് മറക്കാതെ തന്നെ ചെയ്യണം ഫേസ് ക്ലെൻസ് ചെയ്യുക അതുപോലെ തന്നെ നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ നമ്മൾ ഫേസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അതിപ്പോൾ ഡെയിലി ഒന്നും സ്ക്രബ് ചെയ്യണമെന്നില്ല കേട്ടോ ആഴ്ചയിലൊക്കെ സ്ക്രബ് ചെയ്ത് കൊടുത്താലും മതി അതിന് വേണ്ടിയിട്ട് നമുക്ക് പക്ഷേ ഈ തേനും പഞ്ചസാരയും
ലെമൺ ജ്യൂസ് ഒക്കെ എടുത്തിട്ട് ഫുൾ ബോഡിയിൽ സ്ക്രബ് ചെയ്യാന്നുള്ളത് അത്ര പോസിബിൾ അല്ലല്ലോ. എത്ര എത്ര അളവ് വേണ്ടി വരും? അപ്പൊ അത് നമുക്ക് പറ്റില്ല. അതിന് പകരം നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും, കുറച്ച് കടലമാവും കുറച്ച് മഞ്ഞപ്പൊടി, ഐ മീൻ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ, നമ്മുടെ ബോഡിയിലൊക്കെ നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കസ്തൂരി മഞ്ഞളുണ്ടല്ലോ, മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കസ്തൂരി മഞ്ഞള്. ഞാനിപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്, കസ്തൂരി മഞ്ഞള്, കടലമാവ്, കുറച്ച് പഞ്ചസാര, അതിനെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് മിൽക്ക് നമ്മുടെ ബോഡിയിൽ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും, നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ക്രബും കൂടിയാണ്, നാച്ചുറൽ സ്ക്രബും കൂടിയാണ് ഇപ്പം ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫേസും നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കലെങ്കിലും നമ്മുടെ ബോഡി നല്ലോണം എക്സ്ഫോളിയേറ്റ് ചെയ്യുക, നല്ലോണം സ്ക്രബ് ചെയ്യുക. അപ്പം എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഒരു ടോണർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഞാനതൊരു നിർബന്ധമുള്ള സ്റ്റെപ്പാണെന്നൊന്നും പറയില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കൂടുതലൊരു മെച്യൂർഡ് സ്കിന്നിനൊക്കെയാണ് ടോണറിൻ്റെ ആവശ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ്, പോർസിൻ്റെ ഇഷ്യൂസോ, അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ട്രീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോണർ അപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ റോസ് വാട്ടർ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഒന്ന് കൂൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്കിന്നിനെ നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടൊക്കെ വെച്ചേക്കല്ലേ, നമ്മളോട് ഒന്ന് ഉരച്ച് കഴുകി വെച്ചേക്കല്ലേ, സ്ക്രബ് ചെയ്ത് വെച്ചേക്കല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് അതിനൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോർമൽ ടോണർ, റോസ് വാട്ടർ ആയാലും അത് യൂസ് ചെയ്യാം. റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേറിൻ്റെ ടോണർ ഉണ്ട്, അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗറിൻ്റെ ടോണർ ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അതല്ല പോസിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു ടോണർ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്റ്റെപ്പാണിതെന്ന് ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ ടോണർ ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബെനഫിറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ വിൻ്റർ സീസണിൽ സ്കിൻ കെയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനത്രയധികം ടോണറിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാത്തത്, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഒരിക്കലും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് മോയ്സ്ചറൈസർ. അത് വിൻ്ററിലെന്നല്ല, ഒരു സീസണിലും ഒരിക്കൽ പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് മോയ്സ്ചറൈസർ എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് മോയ്സ്ചറൈസേഴ്സ് കാണിച്ചു തരാം. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, എൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന എല്ലാ, ഞാൻ നോക്കിയപ്പോൾ എല്ലാ സ്കിന്നിനും സ്യൂട്ട് ആവുന്ന കുറച്ച് മോയ്സ്ചറൈസേഴ്സ് എൻ്റെ കയ്യിൽ ഇപ്പം കാണാനുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. അതിൽ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരുന്ന ന്യൂട്രിഡോമിൻ്റെ ഈ മോയ്സ്ചറൈസർ. ഈ മോയ്സ്ചറൈസർ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്, നോർമൽ ടു ഡ്രൈ സ്കിന്നിന് നല്ലോണം സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഓയിൽ സ്കിന്നിന് ഇതിൻ്റെ അത്ര ആവശ്യമില്ല, പക്ഷേ യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് വലിയ അബദ്ധമൊന്നും ഉണ്ടെന്ന് തോന്നണില്ല. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുക അത് മിക്കവാറും നോർമൽ ടു ഡ്രൈ സ്കിന്നിനായിരിക്കും ഈ മോയ്സ്ചറൈസർ സ്യൂട്ട് ആയിരിക്കുക. പിന്നെ ഓയിലി സ്കിന്നുള്ളവർ ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുകയാണെങ്കിൽ ഇതുപോലൊരു തിക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്കും ഇത് സ്യൂട്ട് ആവും. ഇത് എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ കാണിച്ചു തരുന്നേ ഉള്ളൂ. പിന്നെ ഓയിലി സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ ജെൽ മോയ്സ്ചറൈസർ, സൂപ്പർ ജെൽ മോയ്സ്ചറൈസർ. ഇതിൻ്റെ ഒരു റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ജെൽ ഫോമാറ്റിലാണ്, ഒട്ടും ഓയിലി ആക്കില്ല സ്കിന്നിനെ. ഭയങ്കര ഓയിലി സ്കിന്നുള്ളവർ, എക്സ്ട്രീംലി ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഇത് യൂസ് ചെയ്താലും മതി. എനിക്കൊന്നും വിൻ്റർ സീസണിലും നല്ല ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് സ്യൂട്ട് ആവാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഭയങ്കര മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യില്ലാന്നേ ഉള്ളൂ. ഇതൊരു മോയ്സ്ചറൈസറാണ്. പിന്നെ പോൺസിൻ്റെ തന്നെ ഒരു ലൈറ്റ് മോയ്സ്ചറൈസർ ഉണ്ട്. ഇത് അത്യാവശ്യം നോർമൽ ടു ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ന്യൂട്രിഡോമിൻ്റെ അത്രയും ഡീപ്പ് മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഇത് അത്യാവശ്യം നല്ലോണം മോയ്സ്ചറൈസേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതായാലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ലോട്ടസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഇതിനകത്ത് സാധനം ഇല്ല കേട്ടോ, ഇത് തീർന്നു പോയി. ഇത് ഡ്രൈ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഒരു മോയ്സ്ചറൈസറാണ് ലോട്ടസിൻ്റെ മോയ്സ്ചറൈസർ. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും പുറത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഓയിലി സ്കിന്നിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് അത്യാവശ്യം നല്ലോണം ഓയിലി പോലെ ഓയിലി ആക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. കുറച്ച് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ സ്കിന്നിനെ. അപ്പം ഓയിലി ആക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഓയിലി സ്കിന്നിന് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. കോമ്പിനേഷൻ സ്കിന്നിനും ഇതിൻ്റെ ആവശ്യമില്ല. ഡ്രൈ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസർ, ഡീപ്പ് മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ്. നാല് മോയ്സ്ചറൈസേഴ്സാണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്. ഇത് എൻ്റെ കയ്യിൽ ഈ പ്രോഡക്ട്സ് ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ഇതല്ലാണ്ട് അവനോനിസ് കിട്ടാവുന്ന ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് ഉണ്ടായിരിക്കും.
या जस्ट ए कई प्रोडक्ट याणचू बेसी प्रोडक्ट काो अब ना स्किपा पाला स्टेपा मॉइस्चराइज़ प्रत्येक विंटर सीसन ना फेस मॉइस्चराइज़ फेसी कूड़े तेरह पार्टा ना लिप्स लिप्स मॉइस्चराइज़ इंपॉर्टेंट आईटान विंटर सीसन विंटर सीसन ना लिप्स भयंकर ड्राई आवान तोलिये इलगि वरानूंग चलिए नलोण तोलिये इलगानूंग अब अगले आलका अगले आलका ना फेस मॉइस्चराइज़ ना लिप्स मॉइस्चराइज़ श्रद्धि अंत यूस ना लिप बाम यूस ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി അതാണ് മൂന്ന് ലിപ് ബാംസ് കാണിച്ചാണ് ഇതെല്ലാം ഒരുപാട് ലിപ് ബാംസ് ഉണ്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ് ബാംസ് ഇന്ന് എടുത്തിട്ടുള്ള ഇന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് ലിപ് ബാംസ് ആണിത് ഒന്ന് മെബലൈൻ്റെ ഹലിയ ബട്ടർ റേഞ്ചിലുള്ള ബേബി ലിപ്സ് ആണ് ഇത് നല്ലൊരു ലിപ് ബാം ആണ് ഒപ്പം തന്നെ നല്ല മോയിസ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ ലിപ്സിന് നല്ല മോയിസ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യും ഇത് പിന്നെ അതുപോലെ തന്നെ നിവിയയുടെ ഒരു ലിപ് ബാം ഇതൊരു പീച്ച് കളറാണ് നമ്മൾ നേരത്തെ കാണിച്ച മെബലൈൻ്റെ അലിയ ബട്ട് റേഞ്ചിലുള്ള ബേബി ലിപ്സിന് നല്ല കളർ കൊടുക്കുന്നുണ്ട് ഇത് നിവിയൻ്റെ ഇത് അത്ര കളർ കൊടുക്കില്ല ചെറിയൊരു ടിൻ്റ് ചെറിയൊരു ടിൻ്റേ കൊടുക്കുള്ളൂ ഒരു പീച്ച് ഷെയ്ഡാണിത് ഇത് നല്ലൊരു ലിപ് ബാം ആണ് അതുപോലെ തന്നെ ലാക്മേടെ ലിപ് ലവ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട് ഇത് ഈ ലാക്മേടെ ലിപ് ലവ് അത്യാവശ്യം ടിൻറ് ഉള്ളതാണ് കുറച്ച് കളർ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ മോയിസ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് മൂന്നും എനിക്ക് നല്ല ഇഷ്ടമുള്ള ലിപ് ബാംസ് ആണ് ഇതെല്ലാം ഒരുപാട് ഉണ്ട് ട്ടോ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഒക്കെ ലിപ് ബാംസിൻ്റെ നല്ലോണം നല്ല മോയിസ്ചറൈസേഷൻ കൊടുക്കുന്നതാണ് പക്ഷെ എനിക്കിപ്പോൾ കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ ആ പ്രോഡക്റ്റ്സ് അവൈലബിൾ അല്ല ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ കാണിച്ചു തരാൻ അതാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ബേസിക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിനെ മോയിസ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലിപ് ബാം നമുക്ക് സ്യൂട്ട് ആവുന്ന ഒരു ലിപ് ബാം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ലിപ് ബാം അങ്ങനെ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യോ വെണ്ണയോ അല്ലെങ്കിൽ കുറച്ച് തേനോ ഒക്കെ പുരട്ടി വെക്കാം അതും മോയിസ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് മോയിസ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് പുറത്തു പോകുമ്പോൾ ഞാൻ സത്യം പറയുന്നത് ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമേ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളൂ വീട്ടിലിരിക്കുമ്പോഴും യൂസ് ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് പറയുന്ന എല്ലാവരും പക്ഷെ എനിക്കറിയില്ല ഞാൻ സൺസ്ക്രീൻ എപ്പോഴും പുറത്തു പോകുമ്പോൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ പുറത്തു പോകുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട ഏത് സീസണിലാണെങ്കിലും ഈവൻ മഴക്കാലത്താണെങ്കിലും നമ്മുടെ സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എപ്പോഴും സൂര്യനുണ്ടല്ലോ അപ്പം നമ്മൾ മഴക്കാലത്താണെങ്കിലും അത് സ്കിപ്പ് ചെയ്യേണ്ട വിൻ്റർ സീസണും നല്ല വെയിലായിരിക്കും പുറത്തു പോകുമ്പോൾ അപ്പം പുറത്തു പോകുമ്പോഴെങ്കിലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കാണിച്ചു തരുന്ന റീക്വലിൻ്റെ ഒരു സൺസ്ക്രീനാണ് SPF 50 ഉള്ള ഒരു സൺസ്ക്രീനാണിത് PA++ ഒക്കെയാണിത് ഇത് ഓയിലി സ്കിന്നിന് സ്യൂട്ടാവുന്ന ഓയിലി സ്കിൻ ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിനൊക്കെ സ്യൂട്ടാവുന്ന ഒരു സൺസ്ക്രീനാണ് പിന്നെ മമ്മാർത്തിൻ്റെ ഒക്കെ സൺസ്ക്രീൻ ഉണ്ട് കേട്ടോ അത് നല്ല സൺസ്ക്രീനാണ് ലോട്ടസിൻ്റെ സൺസ്ക്രീൻ അതൊക്കെ നല്ലതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിൽ കാണിച്ചു തരാൻ ഇപ്പോൾ ഇതേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ മറ്റ് രണ്ടും മറ്റതെല്ലാം നല്ല സൺസ്ക്രീൻസാണ് മമ്മാർത്തിൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഓയിലി ആക്കുമോ സംശയമുണ്ട് നമ്മുടെ ഫേസ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്കറിയില്ല എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല എന്നാലും നല്ല സൺസ്ക്രീൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് വേറെ പ്രോബ്ലം ഒന്നുമില്ല പ്രത്യേകിച്ച് വൈറ്റ് കാസ്റ്റോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിനില്ല ഇതും നല്ലൊരു സൺസ്ക്രീനാണ് അപ്പോൾ വിൻ്റർ സീസൺ ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സീസൺ ആണെങ്കിലും നമ്മൾ പുറത്തു പോകുമ്പോൾ ഞാൻ പുറത്തു പോകുമ്പോഴാണ് യൂസ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ പുറത്തു പോകുമ്പോൾ എന്ന് പറയുന്നത് വീട്ടിലിരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ കുഴപ്പമില്ലാത്ത ആൾക്കാർ യൂസ് ചെയ്യുക കേട്ടോ സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് ഇനി ബോഡിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബോഡിയുടെ സ്കിന്നും നല്ലോണം ഡ്രൈ ആവും അല്ലേ എൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയും കാലും കൈയിൻ്റെയും കാലിൻ്റെയും സ്കിന്നാണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് നമ്മളൊരു ബോഡി ലോഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള ഒരു സൊല്യൂഷൻ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്യുക അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മാർത്തിൻ്റെ കൊക്കോ ബോഡി ലോഷനാണ് ഇത് ഭയങ്കര നല്ല എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു ബോഡി ലോഷനാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പം എൻ്റെയൊക്കെ നല്ല അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നാണ് ഈ കൈ പ്രത്യേകിച്ച് കൈയും കാലിൻ്റെയും ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു ടൈപ്പ് ഓഫ് സ്കിന്നാണ് എൻ്റെ എനിക്കിത് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ലോണം സോഫ്റ്റാവും മാത്രമല്ല ഇതിൻ്റെ മണം ഇതിൻ്റെ
ഇതിന്റെ സ്മെല്ലില്ലേ ഈ കോംപ്ലാന്റൊക്കെ സ്മെല്ല് പോലെ നമുക്ക് കഴിക്കാൻ തോന്നും. അതുപോലത്തെ സ്മെല്ലാ, ഭയങ്കര രസമുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് വിത്ത് കോഫി ആൻഡ് കൊക്കോ ബട്ടർ. അപ്പൊ ആ കൊക്കോ ബട്ടറിന്റെ ഒക്കെ ഒരു സ്മെല്ലാന്ന് തോന്നുന്നുണ്ട്, ഭയങ്കര രസമുള്ളൊരു സ്മെല്ലാണ്. നമ്മൾ എന്തൊക്കെ സ്കിൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു വൈറ്റ് കളറൊക്കെ വരാറുണ്ട് ചില സമയത്ത് കേട്ടോ. പക്ഷെ ഇപ്പം ഇല്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരുന്നില്ല. ഇത് ഭയങ്കര നല്ലതാണ്, നല്ലതായിട്ട് വലിച്ചതൊക്കെ നല്ലോണം കുറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. നല്ലൊരു ബോഡി ലോഷനാണ്. പിന്നെ അതല്ല, ഇപ്പോൾ ഓൾറെഡി ഏതെങ്കിലും ബോഡി ലോഷൻ നിങ്ങൾ എഫക്റ്റീവായിട്ട് നല്ല ഇഷ്ടമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ യൂസ് ചെയ്താൽ മതി, കേട്ടോ. മാറ്റണമെന്നൊന്നുമില്ല. പക്ഷെ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്, നമ്മുടെ സ്കിൻ നമ്മുടെ ബോഡീൻ്റെ സ്കിന്നിന് നല്ലതാണ്. ഇനി പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒരു ഫൂട്ട് ക്രീമും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നൈറ്റിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്താൽ മതി ഒരു ഫുഡ് ക്രീം, ഏതെങ്കിലും ഒരു ഫുഡ് ക്രീം അപ്ലൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ കാണിച്ചിരുന്ന മോംസ്കോൻ്റെ ഈ ഫുഡ് ക്രീമാണ്. ഇതിപ്പോൾ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതാണ്. എനിക്ക് അതിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ പറയാനുള്ള ഒരു അത്രയും നാളും ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. ഇതോടത്തോളം എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു ഫുഡ് ക്രീമാണ്. ഇഷ്ടംപോലെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന ഫുഡ് ക്രീംസ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാദങ്ങളെ നമുക്ക് നല്ല വൃത്തിയായിട്ട് വിൻ്റർ സീസണിൽ സംരക്ഷിക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾ വിൻ്ററിൽ അത്യാവശ്യം നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള വളരെ ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, വളരെ ബേസിക്കായിട്ട് നമ്മുടെ സ്കിന്നിന് നമുക്ക് വിൻ്റർ സീസണിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ബേസിക്കായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സും അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ, നല്ലോണം യൂസ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേഗം തന്നെ വരാം. അതുവരെ ബൈ.